നമസ്കാരം. ഒരു പ്രകോപനവുമില്ലാതെ തിരുവല്ലയിൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ പി ബി സന്ദീപ് എന്ന ചെറുപ്പക്കാരനെ ആരും കൊല ചെയ്തിരിക്കുകയാണ്. അതിൽ ബി ജെ പി ഇപ്പോൾ ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങളുടെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ വസ്തുത പരിശോധിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് ചെറിയൊരു പദവിയല്ല. ഒരു പക്ഷേ ഒരു പ്രദേശത്തിൻ്റെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത്. അങ്ങനൊരു വ്യക്തിയെ യുവമോർച്ചക്കാരുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ അരും കൊല ചെയ്ത് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പേരിലാണെന്നിപ്പോൾ വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. തിരുവല്ല പോലൊരു പ്രദേശത്ത് പെരിങ്ങര പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു വ്യക്തിയെ കൊല ചെയ്തത് ഒരുപക്ഷേ സംഘപരിവാർ ഈ നാട്ടിലിപ്പോൾ അനാവശ്യമായി രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അവസരമുണ്ടാകണമെന്ന് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണെന്ന് വിലയിരുത്തേണ്ടി വരികയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എട്ടാമത്തെ വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു സി പി എംകാരൻ കൊല്ലപ്പെടുന്നത്. തിരിച്ച് പ്രകോപനപരമായിട്ട് ഒരു തരത്തിലും ഒരിടത്തും ഒരു സംഭവ വികാസവും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് ഹക്കും മിഥിലാജിനും ഉൾപ്പെടെയുള്ളവരെ തിരുവോണ ദിവസത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആലപ്പുഴയിൽ പത്താം ക്ലാസ്സുകാരനായിരുന്ന വ്യക്തിയെ വെട്ടിക്കൊന്നു. മണിലാൽ തൃശൂരിൽ ഇങ്ങനെ പോകുന്നു. മലപ്പുറത്ത് ഔഫ് അബ്ദുറഹ്മാൻ, ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ആ പട്ടിക. ഇപ്പോൾ സി പി എം ഈ നാട്ടിൽ ഇവരുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ തടയിടാൻ ശ്രമിക്കുന്നതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വിലയിരുത്തേണ്ടി വരുന്നുണ്ട്. അതായത് വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതെന്നാണ് ബി ജെ പിക്കാർ ആരോപണം ഉന്നയിക്കുന്നത്. പരസ്പരമുള്ള പ്രശ്നമാണത്രേ. ഈ നിധിനും ജിഷ്ണുവും ഉൾപ്പെടെയുള്ള ക്രിമിനൽസ് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലിരുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് കേരളത്തിലെ കുറേയേറെ മാധ്യമങ്ങൾ രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്, വല്ലാതെ വിയർപ്പൊഴുക്കുന്നു. പെരിയയിൽ ശരത്ലാലും കൃപേഷും കൊല ചെയ്യപ്പെട്ട ആ നിർഭാഗ്യകരമായ സംഭവത്തെ ഏത് തരത്തിലാണോ മീഡിയ കൈകാര്യം ചെയ്തത്, അതും സന്ദീപിൻ്റെ കൊലപാതകത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം കൂടി ഒന്ന് തുലനം ചെയ്തു നോക്കിയാൽ ഈ നാട്ടിൽ മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവരുടെ രാഷ്ട്രീയ ബോധ്യം മനസ്സിലാകും. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നാൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ്, അവർ അക്രമകാരികളാണ്, അവർക്ക് ഇത്തരത്തിൽ വന്നെങ്കിൽ അത് അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊക്കെ പൊതുവേ ഒരു വിലയിരുത്തൽ പണ്ട് കാലം തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് അവർ കൊല ചെയ്യപ്പെട്ടാൽ അതൊരു വലിയ വാർത്താ പ്രാധാന്യമില്ലാതെ പോവുകയാണ്. വാർത്താ പ്രാധാന്യമില്ലെന്നല്ല, വാർത്തയൊക്കെ വരുന്നുണ്ട്, പേരിന് വാർത്ത വരുന്നുണ്ട്, പക്ഷേ ചർച്ചയോ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരെ വിളിച്ചുള്ള അഭിപ്രായമെടുക്കലോ ഈ മരിച്ചുപോയ സന്ദീപിൻ്റെ അമ്മയുടെ ഭാര്യയുടെ പിതാവിൻ്റെ പ്രതികരണങ്ങളെടുത്ത് ആരും കണ്ടില്ല. കൃപേഷും ശരത്ലാലും മരിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഈ നാട്ടിൽ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ ഒരു മാസ് അറ്റാക്കുണ്ട്. ആ സംഭവം ശരിയാണെന്നല്ല, എന്ത് വിയോജിപ്പ് അഭിപ്രായത്തിൻ്റെ പേരിലും ഒരു വ്യക്തിയെപ്പോലും കൊല ചെയ്യപ്പെടാൻ പാടില്ല, അതൊരു ശരിയായ രാഷ്ട്രീയ സംസ്കാരമല്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുമ്പോഴും ചില കൊലപാതകങ്ങളെ വേണ്ട രീതിയിൽ ജനങ്ങളുടെ മുന്നിലെത്തിക്കാതെയും അല്ലെങ്കിൽ ആ കൊലപാതകം വ്യക്തിവൈരാഗ്യമാക്കി മാറ്റാൻ മീഡിയകൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ അവരുടെ ആത്മാർത്ഥതയും അവരുടെ മുതലാളിത്ത ചിന്തയും സംബന്ധിച്ച് പല പല സംശയങ്ങൾ ഉണ്ടാകുകയാണ്. സന്ദീപിനെ പോലൊരു വ്യക്തിയെ അരുങ്കൊല ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയോ പിതാവിൻ്റെയോ കണ്ണീരൊന്നും ഈ നാടിന് കാണണ്ടേ? കൃപേഷിനും ശരത്ലാലിനും ഉള്ളതുപോലെ അമ്മയും സഹോദരിയും പെങ്ങളും അച്ഛനും അമ്മയുമെല്ലാം സന്ദീപിനുമുണ്ട്, ഔഫ് അബ്ദുറഹ്മാനുമുണ്ട്, ഹക്കിനും മിഥിലാജിനുമുണ്ട്. എന്തേ ഇതൊന്നും പുറം ലോകത്തെ കാണിക്കുന്നില്ല? ആ സെന്റിമെന്റ്സിന് എന്താ വിലയില്ലാത്തൊരവസ്ഥ? ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് എന്തേ കോൺഗ്രസ് പ്രവർത്തകന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിനോളം വിലയില്ലാത്തതാണോ? എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? ഈ നാട്ടിൽ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാൻ, ഈ നാട്ടിലെ മതേതര ചിന്തയെ തകർത്തെറിയാൻ, ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉയർത്തിവിടുന്ന അനാവശ്യ ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കുന്നത് സി പി എം ആയതുകൊണ്ട് അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിഞ്ഞുള്ള അടിയാകും, ഇതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് സംഘപരിവാർകാർ ചിന്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തരത്തിലും പ്രകോപനമില്ലാതെ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ
കയ്യേറ്റത്തിൽ അവസാനിക്കേണ്ട വിഷയത്തെ കൊലപാതകത്തിൽ കലാശിപ്പിക്കുക എന്ന് പറയുന്നത്. അത് ആർ എസ് എസിന്റെ ക്രിമിനലുകൾ ചെയ്തു വെക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ലത്രേ, വ്യക്തിപരമായ പ്രശ്നമാണെന്നാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാരും പറയുന്നത്. ഇപ്പോ ബി ജെ പിയുടെ തന്നെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ രണ്ട് പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ നാട്ടിൽ അവർ പറഞ്ഞ വാചകങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് സഞ്ജിത്തിന്റെ കൊലപാതകമായിക്കോട്ടെ, അതിനു മുമ്പ് ചാവക്കാട് നടന്ന കൊലപാതകമായിക്കോട്ടെ, ആ കൊലപാതകങ്ങളിലെല്ലാം ബി ജെ പി നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കണം. അത് എസ് ഡി പി ആണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ അതിനെതിരെ നടത്തിയ പ്രതികരണങ്ങൾ, അതും ഇപ്പോൾ യുവമോർച്ചയും ആർ എസ് എസുകാരും നടത്തിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നൊരു മറുപടി, ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലത്രേ. സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയെ പിടിച്ച് കൊലപാതകം നടത്തിയിട്ട് അതിൽ രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ? വ്യക്തിയെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്താൽ ഈ പ്രസ്ഥാനത്തിന്റെ ആശയം നശിക്കുമെന്ന് ആരും കരുതരുത്. ഈ കാണുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ വളർച്ച കേരളം പോലൊരു മണ്ണിൽ വർഗീയ ശക്തികളെ പൂജ്യപ്പിയാക്കി നിർത്തിയിട്ടാണ് അത് വളർന്നു പോകുന്നത്. വിദ്വേഷം ചെറുതൊന്നുമല്ല, പലയിടങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. സർക്കാരിനെതിരെയാകുമ്പോൾ കേന്ദ്ര ഏജൻസികൾ, താഴേക്കടയിലെ നേതാക്കന്മാരെ ആക്കുമ്പോൾ ക്രിമിനലുകളെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു സംവിധാനം കുറെ കാലമായി സഹിഷ്ണുതയോടെ നേരിടുകയാണ്. 8 പേരെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൊല ചെയ്ത് തള്ളിയത്. അതും എതിരാശയത്തിന്റെ പേരിൽ വർഗീയ പാർട്ടികളുടെ വളർച്ചയ്ക്ക് തടയിടുന്നു എന്നുള്ള ഒറ്റ കാരണം. ഇത് പ്രകോപനമാണ്. ഇതിലൂടെ എന്തെങ്കിലും തിരിച്ച് പ്രതികരണം ഉണ്ടായാൽ അതിന്റെ പേര് പറഞ്ഞ് നിലവിളിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി വരണം, എൻ ഐ എ വരണം എന്നൊക്കെ നിലവിളിക്കാൻ വേണ്ടിയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. സർക്കാർ ഈ വിഷയത്തെ അനുഭാവപൂർവ്വം കൈകാര്യം ചെയ്യണം. പ്രതികൾ എല്ലാവരും അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൃത്യമായി ഇതിൽ ആസൂത്രണം ചെയ്ത നേതാക്കന്മാരെ ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഇത്തരത്തിൽ ഏത് രാഷ്ട്രീയ സംഘടനകൾ അവരുടെ തണലിൽ വളർത്തിയാലും അത് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കുടുംബത്തിനും ഇത്തരത്തിൽ ഒരു നാഥനെ നഷ്ടപ്പെടേണ്ട അവസരം ഇനി ഉണ്ടാകരുത് തന്നെയാണ് കേരളത്തിന്റെ മനസാക്ഷി ആവശ്യപ്പെടുന്നത്.